രാഖിയുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു അത് നമുക്ക് ഈ ദിവസം അടിച്ചു പൊളിക്കണം വിവേക് രാഖി പറഞ്ഞു അതെ വാ നമുക്കെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം വേണ്ട ഇന്ന് എല്ലാ ആഹാരവും എൻ്റെ അമ്മ തന്നെ ഉണ്ടാകട്ടെ എത്ര നാളെ വിവേകടാ ഞാൻ എൻ്റെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് രാഖിയുടെ മിഴികളിൽ നനമൂറി അത് കേട്ടപ്പോൾ മാളുതിക്കും വിഷമമായി അവൾ രാഖിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ മോൾക്ക് ഇന്ന് അമ്മയുടെ കൈകൊണ്ട് തന്നെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാം മാലതി രാഖിയും കൂട്ടി അടുക്കളയിലേക്ക് പോയി രണ്ടുപേരും കളിയും തമാശകളുമായി പാചകം ചെയ്യാൻ തുടങ്ങി രാഖിയുടെ നിർത്താതെയുള്ള വർത്തമാനം കേട്ട് നന്ദനും വിവേകും അത്ഭുതപ്പെട്ടു ഇത്രയും സംസാരിക്കാൻ ഇവൾക്ക് അറിയുമായിരുന്നു നന്ദൻ ഓർത്തു മാലതി ജയിലിൽ പോയതിൽ പിന്നെ ഇവളുടെ ഒച്ച ഉയർന്നു കേട്ടിട്ടില്ല ചിരിച്ചും കണ്ടിട്ടില്ല ഇത്രയും നാളും ആരോടും അധികമൊന്നും മിണ്ടുന്നത് ആരും കണ്ടിട്ടില്ല ഈ വീടിന്റെ ചോരുകൾക്കുള്ളിൽ ഇത്രയും നാൾ ഇവൾ കഴിച്ചുകൂട്ടിയത് ഇത്രയും ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കിയായിരുന്നു അല്ലെങ്കിലും താൻ ഒരിക്കലും തൻ്റെ ഭാര്യയുടെയോ മക്കളുടേയോ ഒരു കാര്യവും ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ എല്ലായിടത്തും പരാജിതനായി പോയൊരു പാഴ്ജന്മം നന്ദൻ നിന്ദയോടെ ഓർത്തു മാലതിയും മോളുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ സ്വന്തം മകൾക്കും ഭർത്താവിനുമായി പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ സ്നേഹവും സംതൃപ്തിയും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഉച്ച ഉച്ചയായപ്പോഴേക്കും പറ്റാവുന്ന രൂപങ്ങളെല്ലാം മാലതിയും രാഖിയും ചേർന്നുണ്ടാക്കി കഴിഞ്ഞു നാലുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ആഹാരം കഴിച്ചു ഊണിന് ശേഷം എല്ലാവരും പൂമുഖത്ത് വന്നിരുന്നു വിവേകിന് രാഖിയോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള അവസരം കിട്ടിയില്ല അപ്പോഴാണ് വിവേകിന്റെ ഫോൺ വെല്ലിടിച്ചത് മഹാദേവനായിരുന്നു വിളിച്ചത് ഹലോ അച്ഛ എന്തുണ്ട് മോനെ വിശേഷം പോയിട്ട് ഇത്ര നേരമായിട്ടും ഇങ്ങോട്ടൊന്നും വിളിച്ചില്ലല്ലോ വിവരങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ അത് അച്ഛ ഞാൻ മറന്നുപോയി ഇവിടെ അത്രയ്ക്ക് സന്തോഷമായിരുന്നു വാസന്തിയെ അപ്പച്ചി തകർത്തു വാരി അച്ഛനതൊന്ന് നേരിട്ട് കാണണമായിരുന്നു അതെയോ അവൾ ഇറങ്ങിയോ ഒരു തീർപ്പുമില്ലാതെ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ നന്ദൻ മാമ കൂടി തള്ളി പറഞ്ഞതോടെ അവർക്ക് ഇറങ്ങാതെ നിവൃത്തിയില്ലായിരുന്നു പിന്നെ അപ്പച്ചിയുടെ വക ചെറിയൊരു സദ്യ ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു പേരും അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് മോൻ അവളെ അവിടെ നിർത്തിയിട്ട് പോരെ നമുക്ക് നാളെ പെണ്ണ് കാണാൻ ഒരുമിച്ച് പോകാം അപ്പോൾ രാഹിയെ അങ്ങോട്ട് കൊണ്ടുവരണ്ടേ അതെങ്ങനെ ശരിയാകും മോനെ പെണ്ണ് കാണൽ നമ്മുടെ വീട്ടിൽ വച്ച് എങ്ങനെയാണ് നടത്തുന്നത് തനെയുമല്ല അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് കുറച്ച് ദിവസം അവിടെ താമസിക്കട്ടെ നന്ദനും മാലതിക്കും മനസ്സ് തുറക്കാൻ അതൊരു അവസരവുമാവും ഇവിടെ ആയാൽ അവർക്കതിന് കഴിഞ്ഞെന്ന് വരില്ല എന്തായാലും നമ്മൾ അവരെ അവിടെ നിന്ന് മാറ്റും എൻ്റെ അനിയത്തി ഇനി എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ വേണമെന്നാണ് എനിക്ക് ആഗ്രഹം വേണ്ടിയാണ് ഞാൻ ഈ തറവാടിനടുത്ത് തന്നെ വാഫലുടെ ഷെയറിൽ അവൾക്കായി വീട് പണിഞ്ഞത് അത് അപ്പച്ച അറിഞ്ഞുവച്ചാ ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ട് വേണം മൂന്നുപേരെയും ഇങ്ങോട്ടേക്ക് താമസം മാറ്റാ അതുവരെ ഇക്കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ നീ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്ക് ഞാൻ കാര്യം പറയാം വിവേക് ഫോൺ മാലതിക്ക് കൈമാറി മഹാദേവൻ മാലതിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ശരിയേട്ടാ ഞാൻ ഇവിടെ എൻ്റെ മോളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കട്ടെ മാലതി ഫോൺ കട്ട് ചെയ്തു അപ്പോഴാണ് വിവേക് ഓർത്തത് അപ്പച്ചിക്ക് മാറ്റി കൊടുക്കാൻ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ നമ്മൾ ഇന്ന് തന്നെ അങ്ങ് പോകണം എന്ന് വിചാരിച്ചല്ലേ വന്നത് അപ്പോഴാണ് മാലതിയും അത് ഓർത്തത് എങ്കിൽ അപ്പച്ചി വാ നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം ഇവിടെ അടുത്ത ഷോപ്പുണ്ടല്ലോ ജോലി ചെയ്ത് ഞാൻ ആകെ വിയർത്ത് നിൽക്കുമല്ലേ ഈ വേഷത്തിൽ ഇത് ഞാൻ എങ്ങോട്ടുമില്ല ഒരു കാര്യം ചെയ്യു മോഹൻ രാഖി മോളെയും വാ മോളെ നീ വിവേകിന്റെ ഒപ്പം പോയി വാ മാലതി രാഖിയോട് പറഞ്ഞു വിവേകിന് ആ വാക്കുകൾ കാതിൽ കുടിമഴയായി പെയ്തു വന്നിട്ട് ഇത്ര നേരമായിട്ടും അവളോട് തനിച്ച് ഒന്നു സംസാരിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലായിരുന്നു അവൻ രാഖി വേഗം ഒരുങ്ങിയിറങ്ങി വിവേകിനൊപ്പം കാറിൽ കയറി യാത്രയായി തനിച്ചായപ്പോൾ മാലതിക്കും നന്ദനും ഒരു പതർച്ച തോടി ഇനി എന്താ പറയുക എന്ന് വാക്കുകൾ നദന് അപരിചിതമായ പോലെ മാലതി മെല്ലെ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞു അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നുവെങ്കിലും എന്തൊക്കെയോ ജോലത്തിരക്ക് ഭാവിച്ചു നിന്നു അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു അനക്കം കേട്ടത് തിരിഞ്ഞു നോക്കിയ മാലതി കണ്ടു വാതിൽപ്പടിയിൽ തന്നെ നോക്കി നിൽക്കുന്ന നന്ദനെ ഉള്ളിലെ പതർച്ച മറച്ച് മാലതി ചോദിച്ചു എന്താ നന്ദേട്ടാ എന്തെങ്കിലും വേണോ മാലതിയെ തന്നെ നോക്കി നിന്നിരുന്ന നന്ദൻ ആ ചോദ്യം കേട്ടില്ല മാലതിക്കും പോലെ തോന്നി അവൾ വേഗം തിരിഞ്ഞു നിന്നു എന്താ മാലതി എന്നെ ഒന്ന് നോക്കാൻ പോലും നിനക്ക് അറപ്പാണോ ഇപ്പോഴും ആ പഴയ ദേഷ്യം ഉള്ളിൽ ഉണ്ടോ ഉണ്ടാകും എന്നെനിക്കറിയാം നിനക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നു നിന്നോടും ലക്ഷ്മി ഞാൻ അത്രയേറെ ക്രൂരത ചെയ്തില്ലേ അതിനൊക്കെ അന്തേട്ടൻ സ്വയം ശിക്ഷ വെച്ചതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ സ്വയം നീർന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നമുക്കിപ്പോൾ രാഖി മോളെ കുറിച്ച് ആലോചിക്കാം നന്ദേട്ട നാളെ വിവേക് മോളെ പെണ്ണ് കാണാൻ വരുമെന്ന് ഏട്ടൻ വിളിച്ചു പറഞ്ഞു അതൊരു ചടങ്ങ് മാത്രമാണ് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് മഹാദേവൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ട വിവരം ഞാൻ അറിയുന്നത് നന്ദേട്ടൻ എവിടെ പോയായിരുന്നു ഞാൻ എന്നും നമ്മുടെ തറവാട് വീട് വരെ പോയി വരും ആളിനക്കമില്ലാതെ അത് നശിച്ചു പോയാലോ എന്ന് കരുതി എന്നും അടിച്ചു വാരിയിടും പക്ഷേ ഇന്ന് അവിടെ വരെ പോകാൻ പറ്റിയില്ല അപ്പോഴേക്കും മഹാദേവന്റെ കോൾ വന്നു എനിക്കറിയാമല്ലോ വസന്തിയുടെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ വേഗം തിരിച്ചു വന്നത് അവിടെ നന്ദിയേട്ടൻ എന്നും പോകുമോ മാലതിയുടെ ഒച്ച പകറി ഉം ഞാൻ പോകും എന്നും പോയി അടിച്ചു വരും നമ്മുടെ മക്കൾ അവിടെ തനിച്ചായി പോകില്ലേ അതുകൊണ്ട് ഞാൻ എന്നും പോയി അവരുടെ കുഴിമാടത്തിനരികിൽ ഇരിക്കും ഒരുപാട് സംസാരിക്കും ഈ പാപിയായ അച്ഛനോട് ക്ഷമിക്കാൻ യാചിക്കും ഏത് ഗംഗയിൽ മുങ്ങിയാലാമാലോ എനിക്ക് പാപമോക്ഷം കിട്ടുക ഏറ്റവും ക്രൂരനായ ഒരു അച്ഛൻ്റെ മക്കളായി പിറന്നതാണ് അവർ ചെയ്ത തെറ്റ് ഒരിക്കൽ പോലും സ്നേഹത്തോടെ സ്നേഹത്തോടെയാവരെ ഞാൻ നിൽക്കുകയോ ചേർത്തിപ്പിടിക്കുകയോ ചെയ്തിട്ടില്ല പകരം വെറുപ്പും വിദ്വേഷവും മാത്രം മനസ്സിൽ കുത്തിനിറച്ചു അതിൻ്റെ ഫലമാണ് നമ്മുടെ മോൻ അങ്ങനെ അങ്ങനെയായിപ്പോയത് രാജിമോൾ നിന്നെ വെറുത്തുപോയത് ഞാൻ ഞാനൊരു നല്ല അച്ഛനായിരുന്നു നിനക്കോ നമ്മുടെ മക്കൾക്കോ എന്നീ അവസ്ഥ വരില്ലായിരുന്നു ഇല്ലേ മാലതി മാലതിയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു നിനക്ക് നമ്മുടെ മക്കളെ കാണണ്ടേ മാലതിയണം എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഞാൻ അടക്കി വച്ചിരിക്കുകയാണ് അവിടേക്ക് വരാനുള്ള ശക്തി എനിക്കില്ല ഒരുപക്ഷെ അവിടേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ചിലപ്പോൾ എൻ്റെ സമനില തെറ്റിപ്പോകുമായിരിക്കും എൻ്റെ രാഖിമോളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ ഇത്രയും നാളും എൻ്റെ കുഞ്ഞൊരുപാട് സഹിച്ചു ഇനിയെങ്കിലും അവൾ ആഗ്രഹിച്ച ജീവിതം നേടിക്കൊടുത്തിട്ട് മതി ഇനി അവിടേക്ക് ഒരു പോക്ക് എല്ലാം ഒരുപാട് സ്വപ്നം കണ്ടിട്ട് അമ്മയുടെ ഒരു തെറ്റുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഇനി ഒരിക്കലും വിഷമിക്കാനിട വരരുത് അവളെ വിവേകിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാത്രമേ ഞാൻ നമ്മുടെ മക്കളെ കാണാൻ അവിടേക്ക് വരൂ അതിമതിമാലു നിനക്ക് എപ്പോൾ പോകണമെന്ന് എന്ന് തോന്നിയാലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോകാം മാലതി കണ്ണുകൾ അമർത്തി തുടച്ചു നന്ദേട്ടാ രാജിയെയും രാജേഷിനെയും വിവരം അറിയിക്കണ്ടേ രാഖിമോളുടെ കാര്യം അത് ഞാൻ വിളിച്ചു പറയാം നന്ദൻ വിളിക്കാനായി ഫോൺ എടുത്തു രാജേഷിനെ വിളിച്ചു ചുരുങ്ങിയ വാക്കുകളിൽ വിവരം ധരിപ്പിച്ചു രാവിലെ തന്നെ എത്താമെന്ന് രാജേഷ് വാക്കുകൊടുത്തു മാലതി ഇവിടെ ഉണ്ടെന്നുള്ള അറിവ് അയാളിൽ ഒരുപാട് സന്തോഷം പകർന്നു അച്ഛ അമ്മ ഇവിടെ വന്നപ്പോൾ രാജ അമ്മയെ ഒരുപാട് നോവിച്ചു അതിന് ഞാൻ അച്ഛനോടും അമ്മയോടും മാപ്പ് പറയുന്നു എന്ത് മാലതി അവിടെ വന്നെന്നോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ അമ്മ അടുത്തൊന്നും പറഞ്ഞില്ലേ ഇല്ല മാലതി എന്നോടൊന്നും പറഞ്ഞില്ല രാജേഷ് നടന്ന കാര്യം അയാളെ അറിയിച്ചു അതിൻ്റെ വാക്കുകളിൽ അയാളിൽ വല്ലാത്ത വേദനയുണ്ടാക്കി പാവം മാലു ഇതിനെല്ലാം കാരണം താൻ തന്നെയാണെന്ന് അയാൾ വേദനയോട് ഓർത്തു അയാൾ ഫോൺ കട്ടാക്കി കസേരയിലേക്ക് തല ചായ്ച്ച് നന്ദിൻ്റെ ഇരു കൺകോണിലൂടെയും മിഴിനീർ ഒഴുകിയിറങ്ങി സന്ധ്യ ആകാറായപ്പോഴാണ് വിവേകും രാഖിയും തിരിച്ചു വന്നത് സാമാന്യം നല്ല രീതിയിൽ തന്നെ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്തിനാ മോനെ ഇത്രയേറെ ഡ്രസ്സ് എടുത്തത് അവിടെയും ഇരുപ്പുണ്ട് ഇതെല്ലാവർക്കും കൂടി അനങ്ങെടുത്തു നാളെ രാത്രി ഇടാൻ ഇവൾക്കും എനിക്കും ഒരേ ജോലി ടെസെടുത്തു അതിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്ന മുനെ നന്ദൻ ചോദിച്ചു വേണം ഞാൻ വന്നിട്ട് അവൾക്കൊന്നും വായ കൊടുത്തില്ലല്ലോ അതുകൊണ്ടാ നേരെ ഒരുപാടായി ഞാനിറങ്ങും വച്ചി നന്ദൻമാമേ എന്നാൽ ഞാൻ ഇറങ്ങിയാണ് നാളെ രാവിലെ കാണാം ശരി മോനെ പോയി വാ രാഖിയോട് മിഴികൾ കൊണ്ട് യാത്ര ചോദിച്ച് അവൻ കാറിൽ കയറിപ്പോയി പിറ്റേ ദിവസം അതിരാവിലെ തന്നെ രാഖിയും മാലതിയും കൂടെ എഴുന്നേറ്റ് ജോലിയെല്ലാം ഒതുക്കി വീടെല്ലാം വൃത്തിയാക്കി അവരുടെ വരവിനായി കാത്തിരുന്നു മാലതി അവളെ നന്നായി അണിയിച്ചൊരുക്കി രാജേഷും രാജിയും നേരത്തെ തന്നെ എത്തിച്ചേർന്നു രാജീവ് മാലതിയെ പരമാവധി അവഗണിച്ചു അവളെ നോക്കുമ്പോഴെല്ലാം പരിഹാസത്തോടെ പുച്ഛം മാത്രമായിരുന്നു രാജിയുടെ മുഖത്ത് രാഖി അങ്ങോട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ മാത്രം അവൾ എന്തോ മറുപടി പറഞ്ഞു അല്ലാതെ അവരുടെ അടുത്തേക്ക് ചെന്നതേയില്ല രാജേഷിന് അതിൽ അവളോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു അച്ഛാ ഇതാ അവരെത്തി രാജേഷ് നന്ദിനോട് വിളിച്ചു പറഞ്ഞു മഹാദേവനും കുടുംബവും എത്തിച്ചേർന്നു പിന്നെ എല്ലാം ഒരു ചടങ്ങിന് വേണ്ടി മാത്രം എല്ലാവരുടെയും ആ സന്തോഷം രാജിക്ക് അലോസരമാണ് ഉണ്ടാക്കിയത് കാരണം അവൾ വിവേകനെ ഒരുപാട് മോഹിച്ചിരുന്നു അവളുടെ ഇഷ്ടം അവനെ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷെ ഒരിക്കലും തനിക്ക് അവൾ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി ഇപ്പോൾ അനിയത്തിക്ക് ആ ഭാഗ്യം കിട്ടുന്നതറിഞ്ഞ് അവളുടെ ഉള്ളിൽ അസൂയയും പകയും നുരഞ്ഞു പൊന്തി എന്തായാലും വാസന്ത ചെറിയമ്മയെ അടിച്ചിറക്കിയത് നല്ലതായില്ല ഇത്രയും നാൾ അവർ ഇവിടെ അല്ലായിരുന്നു പെട്ടെന്നൊരു ദിവസം എല്ലാവരും കൂടി ചേർന്ന് അവരെ ഇറക്കി വിട്ടു എല്ലാവരുടെയും സന്തോഷത്തിലേക്ക് ഒരു ഇടിമുഴക്കം പോലെ അവൾ പറഞ്ഞു രാജി നിന സംസാരം ഇവിടെ നിർത്തിക്കോ നന്ദൻ പറഞ്ഞു എന്താച്ച ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ അവർ എന്ത് തെറ്റ് ചെയ്തു സ്വന്തം മക്കളെ കൊല്ലുകയൊന്നും ചെയ്തില്ലല്ലോ കൊന്നവരൊക്കെ അഭിമാനത്തോടെ വീണ്ടും വലഞ്ഞു കയറി വന്ന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ തിരിച്ചു നടക്കുന്നു മഹാദേവൻ എഴുന്നേറ്റ് എന്താ നീ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല സ്വന്തം മക്കളെ കൊന്ന ദുഷ്ട മഹാദേവന്റെ കൈ അവളുടെ കരണടത്ത് ആഞ്ഞു പതിച്ചു ഇനി ഒരിക്കൽ കൂടി നീ എൻ്റെ പെങ്ങളെ ഇത് പറഞ്ഞാൽ നിന്റെ അടുത്തു ചൈകിടും പൊട്ടു രാജി അവളുടെ കവളിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് നന്ദന്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ ഇത് കണ്ടോ എന്നെ അടിച്ചത് അച്ഛനും ഇഷ്ടമല്ലായിരുന്നോ വാസം തെച്ചറിയാമേ അവരെ ഇറക്കി വിട്ടിട്ട് ഒരു കൊലപാതകെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു അച്ഛനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണോ അടുത്തടി നന്ദൻ്റെ വകയായിരുന്നു നീ ഇനിയൊരു വാക്ക് അവളെക്കുറിച്ച് ശബ്ദിച്ചു പോയത് നിന്റെ വീട്ടിൽ അവൾ വന്നപ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം രാജേഷ് എന്നോട് പറഞ്ഞു നിനക്ക് എങ്ങനെ തോന്നിയടി സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പെരുമാറാൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അച്ഛനല്ലേ അമ്മയെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ വിഷം നിർത്തത് അച്ഛനല്ലേ അമ്മയിൽ നിന്നും ഞങ്ങളെ അകറ്റിയത് നന്ദിനിൽ ഒരു പതർച്ചയുണ്ടായി ശരിയാ അന്ന് എനിക്ക് പറ്റിയ ഒരു തെറ്റ് എന്റെ വിവേകമില്ലായ്മ ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിനിടയിൽ ആദ്യത്തെ ഒരു കുഞ്ഞു വന്നപ്പോൾ അവൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്നുള്ള എന്റെ ഒരു അങ്കലാപ്പ് അതിനെ സ്വാർത്ഥനാക്കി ഒരു സ്ത്രീ അമ്മയാകുന്നതോടെ അവളിൽ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുമെന്ന് തിരിച്ചറിയാനാത്ത ഞാൻ അവളെ എപ്പോഴും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും നോക്കി സുഖമില്ലാത്ത തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തിപ്പിടിക്കുന്നതിന് പകരം ഞാൻ അവളെ വെറുത്തു എൻ്റെ മാനതയുടെ സ്നേഹം നഷ്ടമാക്കിയ അവളെ ഞാൻ എൻ്റെ ശത്രുവിനെ പോലെയാണ് കണ്ടത് എന്റെ തെറ്റ് ശരിയാണ് നിങ്ങൾ രണ്ടുപേരെയും പോലെ തന്നെയാണ് ഞാൻ രാഖിമോളോടും പറഞ്ഞത് എന്നിട്ട് അവൾ അമ്മയെ വെറുത്തില്ലല്ലോ അവൾ രണ്ട് കൈകളും നീട്ടിയാണല്ലോ നിൻ്റെ അമ്മയെ സ്വീകരിച്ചത് പിന്നെ എന്തുകൊണ്ട് നിനക്കത് പറ്റിയില്ല നീയും ഒരു അമ്മയല്ലേ എനിക്ക് എനിക്കെൻ്റെ മാനതയെ നന്നായിട്ടറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒരിക്കലും പെഴിച്ചു പോയിട്ടില്ല എന്നെനിക്കറിയാം അത് മതി ഒരാണിന് സ്വന്തം പെണ്ണിൽ വേണ്ടത് വിശ്വാസമാണ് എനിക്കത് അവളിലുണ്ട് നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലും എനിക്ക് അവളെ വേണം കാരണം അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് അത് ഞാൻ എവിടെയും അഭിമാനത്തോടെ പറയും മാലതി നിറമിഴികളോടെ നന്ദനം നോക്കി അവിടെ സ്നേഹവും ആർദ്രതയും മാത്രമേ അവൾ കണ്ടുള്ളൂ മാലതി അറിയാതെ തൻ്റെ കഴുത്തിലെ മാലയിൽ കിടക്കുന്ന താലിയിൽ പിടിമുറുക്കി തുടരൂ